പത്തു വർഷം മുമ്പ് ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ളവർക്ക് പൊട്ടിപ്പൊളിഞ്ഞ മലയോര റോഡുകളിലൂടെയുള്ള യാത്ര എത്രമാത്രം ദുസ്സഹമായിരുന്നുവെന്ന് ഓർത്തെടുക്കാൻ കഴിയും. എന്നാൽ ജനപ്രതിനിധികളായി എം എം മണിയും ജോയിസ് ജോർജും കൈകോർത്തതോടുകൂടി ചിലന്തി വല നെയ്യും പോലെ ഇടുക്കിയിൽ പുതിയ പുതിയ റോഡുകളുണ്ടായി. വീതി കുറഞ്ഞ പാതകൾ വീതിയുള്ള മനോഹരമായ റോഡുകളായി. അതിലൊന്നാണ് അരിക്കൊമ്പന്റെ യാത്രയിലൂടെ ഏറെ പ്രശസ്തമായ മൂന്നാർ ബോഡിമെട്ട് റോഡ്. ജോയിസ് ജോർജ് എം പി ആയിരിക്കുമ്പോൾ 430 കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് എടുത്ത് 381 കോടി രൂപ മുടക്കിയാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഈ പാത നിർമ്മിച്ചത്. ഇവിടെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചാട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിന്റെ ടൂറിസം രംഗത്തിന് വൻ കുതിച്ചുചാട്ടമാണ് ഇടുക്കിയിലെ ഈ റോഡ് വികസനങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും ഇപ്പോൾ ഹാപ്പിയാണ്. We are here for four days and the roads are completely means tremendous experience. Peoples are very good in nature, supporting. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ച് അഭിമാനത്തോടെ തല ഉയർത്തിയാണ് ജോയിസ് ജോർജിന്റെ യാത്ര. 381 കോടി രൂപ മുടക്കി പൂർത്തീകരിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡ് കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസഫ് സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.